ദിവസം പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ സായം സന്ധ്യാവന്ദനം. എല്ലാവർക്കും സായം സന്ധ്യാവന്ദനം. എല്ലാ നന്മകളും നമുക്ക് ചിന്തിക്കാം, വിവരിക്കാം, ലക്ഷ്യമിടാം, മാർഗമിടാം, എന്നിട്ട് അവിടെ എത്താനായിട്ട് നിരന്തരം ശ്രമിക്കുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സന്ദേശമാണ്. നിങ്ങൾ നോക്കുക, ഗുരു ഗ്രന്ഥ സാഹിബ് എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിലെ കണ്ടന്റ് പലരും പോയിന്റായിട്ട് എഴുതാറുണ്ട്, ചെറിയ വലിയ പുസ്തകത്തിൽ എഴുതാറുണ്ടെങ്കിലും വലുതായിട്ട് വ്യാഖ്യാനം കൊടുക്കാറില്ല, വ്യാഖ്യാനിക്കാറില്ല. കാരണം ഗുരു ഗ്രന്ഥ സാഹിബാണ് സിഖുകാരുടെ ഗുരുവും ദൈവവും എല്ലാം വിഗ്രഹവുമെല്ലാം. അപ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുപറ്റിയാൽ അത് പുസ്തകത്തിൽ തെറ്റുപറ്റിയ മാതിരിയാണ്. മനസ്സിലാക്കിയിടത്തോളം ഗുരു ഗ്രന്ഥ സാഹിബ് വീടുകളിൽ വയ്ക്കാറില്ല. എന്താ കാരണം? താഴത്തെ നിലയിൽ വെച്ചാൽ മുകളിലത്തെ ഫ്ലോറിൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഈ ഗുരു ഗ്രന്ഥ സാഹിബ് താഴെയായി. പിന്നെ മുകളിൽ വെച്ചാൽ അതിൻ്റെ മുകളിൽ ആരെങ്കിലും ടെറസിൽ കയറുകയാണെങ്കിൽ അത് പിന്നെയും താഴെയായി. അങ്ങനെ കുറേ കണ്ടീഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, എനിക്ക് നേരിട്ട് അറിഞ്ഞൂടാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ആ ഗുരു ഗ്രന്ഥ സാഹിബിലെ കണ്ടന്റ് പെർമനൻ്റാണ്. ഇനി നമുക്ക് അതിലൂടെ പോകണ്ട, നമുക്ക് ഭഗവത്ഗീതയിലൂടെ നമ്മുടെ ഭഗവത്ഗീതയിലൂടെ ഉള്ള കണ്ടന്റ് അത് പെർമനൻ്റാണ്. ഒരാള് ഞാൻ ഏതെങ്കിലും രീതിയിൽ ഒരു സന്ദേശം എൻ്റേതായിട്ട് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് മാറ്റം വരുത്താം, കുറേ മാറ്റം വരുത്താം. അത് ഞാൻ തന്നെ എഴുതിയ പുസ്തകമാണെങ്കിലും അതിലും നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും വീണ്ടും അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ വരുത്തി ഒന്നാമത്തെ എഡീഷൻ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ എഡീഷനിൽ മാറ്റം വരുത്താം. സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന ആൾ തത്വമസി എന്ന് പറയുന്ന പുസ്തകം അത് എഴുതിയപ്പോൾ ആദ്യത്തെ കോപ്പി നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ സത്യത്തിൽ സുകുമാർ അഴീക്കോടിൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെന്ന് സത്യാഗ്രഹം ഇരിക്കുമായിരുന്നു. അത്ര നീചവും നിന്ദ്യവുമായിട്ടാണ് തത്വമസി എഴുതിയത്. പക്ഷെ കുറേ പേര് അഭിനന്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് തന്നെത്താനെ കുറ്റബോധം വന്നു തുടങ്ങി. അടുത്ത എഡീഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇറക്കിയത്. ആദ്യത്തെ എഡീഷൻ തിരിച്ചു വിളിച്ചു എന്ന് തോന്നുന്നു. അടുത്ത എഡീഷൻ വന്നപ്പോൾ നന്നായി. അപ്പോൾ ഭാരതീയ വിചാരകേന്ദ്രം ഉൾപ്പെടെയുള്ളവർ സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന ഉപനിഷത്ത് വിവരണത്തിൻ്റെ ക്ലാസ്സുകൾ നടത്താൻ തുടങ്ങി. പല സ്ഥലത്തും സമ്മേളനങ്ങൾ ചർച്ചകളൊക്കെ നടത്താൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സ്പിരിറ്റായി. മൂന്നാമത്തെ എഡീഷൻ വന്നപ്പോൾ അടിമുടി മാറി. ഒന്നാമത്തെ എഡീഷന് നമ്മുടെ ധർമ്മത്തെയും സംസ്കാരത്തെയൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, ശരിക്കും അവഹേളിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. മാക്സ് മുള്ളർ ആദ്യം വേദത്തിൽ ചെയ്ത മാതിരി. പക്ഷെ ജനങ്ങൾ വേറെ രീതിയിൽ എടുത്തപ്പോഴത്തേക്കും അദ്ദേഹം അടിമുടി മാറി, പോസിറ്റീവാക്കി. മാക്സ് മുള്ളറും അതേപോലെ ചെയ്തു. ഞാൻ വിഷയത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ചില ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ അവരുടെ കാലശേഷം അതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല, ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. ജീവിച്ചിരിക്കുകയാണെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കും, മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യാം? ആ പുസ്തകം നല്ലവണ്ണം പഠിച്ച വ്യക്തികൾ, ആ ഗ്രന്ഥത്തിലെ കണ്ടന്റുകൾ നല്ലവണ്ണം പഠിച്ച വ്യക്തികൾ ആ ശ്ലോകത്തിലെ വരിയിലെ വാക്കുകളിലുള്ള അർത്ഥ സന്ദേശങ്ങൾ അന്നത്തെ കാലം മുമ്പിൽ വെച്ചുകൊണ്ടും ആ സന്ദർഭങ്ങളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടും അതിനെന്താ നമ്മൾ പറയുക? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ, ഏഴ് ചോദ്യങ്ങൾ ചോദിക്കാം. വൈ ഹീ സെഡ്, വെൻ ഹീ സെഡ്, ഹൂ ഈസ് ഹീ, ഹൂ വാസ് ഹീ ടു സേ ദാറ്റ്, ഫോർ ഹും ഹീ സെഡ് ആൻഡ് ഹൗ ഹീ സെഡ്, വാട്ട് ഹീ സെഡ് ആൻഡ് വെൻ, അല്ലെങ്കിൽ വെയർ ഹീ സെഡ്. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, പറയാൻ സാധ്യതയുള്ള
മറ്റു വരികൾ അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മറ്റു വീക്ഷണങ്ങൾ അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ഉപദേശങ്ങൾ അതിനെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകത്തെ ഒരു കണ്ടന്റിനെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറ്റുക അറിയാമോ മുമ്പിലുള്ളവർക്ക് ഈ ഗുരു പറഞ്ഞു തരുന്നത് അയാൾ സ്വീകരിക്കുന്നു ഗുരുവിനാണെങ്കിൽ ഒരു ശ്ലോകത്തിൽ നിന്ന് അടുത്ത ശ്ലോകത്തിലേക്ക് കയറുമ്പോൾ ഇനി വരാൻ പോകുന്ന ശ്ലോകവും പാസ്റ്റ് ശ്ലോക പ്രസന്റ് ശ്ലോക ഫ്യൂച്ചർ ശ്ലോക കണക്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കൊടുക്കുന്നത് പലപ്പോഴും അകത്തേക്ക് പോവില്ല അന്ധമായിട്ട് തങ്ങി നിൽക്കും അതൊരു സൂപ്പർസ്റ്റിഷ്യന്റെ ലെവലിൽ എന്നോട് പലരും ചോദിച്ചു ഭാഗവതം എന്തുകൊണ്ടാണ് തുടരാത്തത് ഞാൻ അടുത്ത ഒരു രണ്ട് മൂന്ന് നാല് വരികൾ ഭാഗവതം വായിച്ചു എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടണില്ല സത്യം അതാണ് മടി കൊണ്ടല്ല അല്ലെങ്കിൽ വിരസത കൊണ്ടല്ല ഭാഗവതത്തിൽ ഈ പരീക്ഷത്തിൻ്റെ ജനനവും ബാക്കി പലതും അശ്വത്ഥാമാവിൻ്റെ ഇതും അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രം ഈ ഗർഭത്തിലെടുത്തു എന്നുള്ളതൊക്കെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വിവരിക്കുക എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇനി അറിയാൻ ശ്രമിച്ചാലും എനിക്ക് പറ്റില്ല എൻ്റെ തനി സ്വഭാവം അനുസരിച്ച് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മണ്ടത്തരായിട്ട് തോന്നും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക എനിക്ക് എന്ത് വേണം എന്നുള്ളത് എനിക്ക് അറിയാതിരിക്കുക ധാരാളം പേരും എന്താ സാറ് ഭാഗവതം നിർത്തിയത് നല്ല രസമായിരുന്നല്ലോ ഇനിയാണ് ഭാഗവതത്തിലേക്ക് കയറുന്നത് കയറുന്നതിന് ശേഷമുള്ളതാണ് പ്രോബ്ലം മുഴുവനും പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ശരി അത് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ഒരു ബ്രഹ്മാസ്ത്രം മുഴുവനും അയച്ച് ലോകത്തെ കത്തി ജ്വലിപ്പിക്കുന്ന ഒരെണ്ണം ഗർഭത്തിലെടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ ശ്രീകൃഷ്ണൻ തൻ്റെ മായാവലയം കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്കതങ്ങോട്ട് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റണില്ല നമ്മുടെ കഴിവുകേടാണ് എൻ്റെ കഴിവുകേടാണ് കേട്ടോ 100% എൻ്റെ കഴിവുകേടാണ് ആ കഴിവുകേടിൽ അകത്തേക്ക് എടുക്കാൻ പറ്റാത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് എൻ്റെ മനസ്സെന്നോട് ചോദിക്കുന്നു സാർ എങ്ങനെയെങ്കിലും പറഞ്ഞു തന്നാൽ മതി എങ്ങനെയെങ്കിലും പറഞ്ഞു തരുമ്പോഴത്തേക്കും അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ അങ്ങനെയല്ലേ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും പറഞ്ഞു തരികയല്ലേ അപ്പോൾ പിന്നെ എനിക്ക് ബാക്കിയുള്ളവരെ കുറിച്ച് ഒരു വരി പോലും പറയാനുള്ള അവകാശവും ഇല്ലല്ലോ അത് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല എന്താ ചെയ്യേണ്ടേ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല എനിക്ക് ക്ലാസ്സിനെ എടുക്കാനായിട്ട് സമയമില്ലാത്ത കൊണ്ടല്ല അവസരം ഇല്ലാത്തത് കൊണ്ടല്ല ഇപ്പൊ ചെയ്യുന്ന വർക്കിനിടയ്ക്ക് ഒരു 10-25 മിനിറ്റ് ഭാഗവതത്തിന് കണ്ടെത്താൻ ഒരു വിഷമവും ഇല്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ അത് വിശ്വസിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സ് സമ്മതിക്കണില്ല ഒരു തരത്തിലും സമ്മതിക്കണം കണ്ണുമടച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് പറയുമ്പോൾ സമ്മതിക്കണില്ല ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം അതെന്തായാലും പറയാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് പറയാൻ ഉദ്ദേശിച്ചതല്ല എന്നാലും അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്ന ശ്ലോകങ്ങളിലെല്ലാം ശ്രീകൃഷ്ണൻ പറയുന്ന ചില വരികളൊക്കെ ഉണ്ടല്ലോ അതിലെ പ്രകൃതിയിലേക്ക് വരുന്നു പ്രകൃതിയിൽ നിന്ന് എന്നിലേക്ക് വരുന്നു അത് അതിനെ എങ്ങനെയാ ഒന്ന് വിവരിക്കുക നമ്മുടെ പ്യുവർ സയൻസ് ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ വിവരിക്കാൻ സാധിക്കും പക്ഷെ അതാണോ കൃഷ്ണൻ ഉദ്ദേശിച്ചത് ശ്രീകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ ശ്രീകൃഷ്ണന് ഭഗവത്ഗീതയിൽ മാറ്റം വരുത്താനും പറ്റില്ല നമുക്ക് മനസ്സിലാകുന്ന ലെവലിലേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചത് ചില ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാൻ കടലിലൂടെ പോകണം അതിനാണ് നേവി ഉണ്ടാക്കിയിരിക്കുന്നത് ചില ശത്രുക്കളെ കീഴടക്കാൻ കരയിലൂടെ പോകണം ശത്രുക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ കാര്യത്തിൽ പറയുകയാണ് അതാണ് ആർമി ചിലതിനെ കടലിലൂടെ പോയാലും കരയിലൂടെ പോയാലും കീഴടക്കാൻ പറ്റില്ല ഇപ്പോൾ ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും മാവോയിസ്റ്റുകളെയും ദേശദ്രോഹികളെയും എല്ലാത്തിനെയും കീഴടക്കാനായിട്ട് ഹെലികോപ്റ്റർ കൊടുത്തിരിക്കുകയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ പ്രവർത്തകരും BSFക്കാർക്കൊക്കെ ഹെലികോപ്റ്റർ കൊടുത്തിരിക്കുകയാണ് കാരണം അവരെ ഇങ്ങനെ കാട്ടിലൂടെ നടന്ന് 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 ചെന്നിട്ട് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അവർ മാറിക്കളയും അവരുടെ കയ്യിൽ തോക്കുണ്ട് അവർക്ക് എവിടേക്ക് വേണമെങ്കിലും വെടിവെക്കാം ആളെ കാണാതെ പോലീസുകാരോ പട്ടാളക്കാരോ വെടിവെച്ചാൽ അത് വേറെ സാധുക്കളുടെ വല്ല നെഞ്ചത്ത് കൊണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ കേരളത്തിലെ ഐഷാ സുൽത്താനയും ഇവിടെയുള്ള ഈ ഷമ മുഹമ്മദും പിന്നെ ഇവിടുത്തെ 24 ചാനലുകൾ മാതൃഭൂമിയും മനോരമയും ഒക്കെ എന്താ ചൈനയിൽ ചെന്നിട്ട് ചൈനക്കാരെ ഇന്ത്യയിലേക്ക് ആക്രമിക്കാനായിട്ട് വിളിച്ചു കൊണ്ടുവരും അങ്ങനെയുള്ള ദുരന്ത ജന്മങ്ങളുള്ള സ്ഥലത്ത് നടന്നു പോയിട്ട് ഇവരൊക്കെ കീഴടക്കാൻ പറ്റില്ല അപ്പോൾ അവർ മോളിക്കൂടെ പോയിട്ട് ഇറങ്ങിയിട്ട് വേണം കീഴടക്കാൻ അങ്ങനെ ഭഗവത്ഗീതയിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നേവി മാതിരി തന്നെ കടലിലൂടെ പോകണം കരയിലൂടെ പോകണം എറയിലൂടെ പോകണം പല പല രീതിയിലൂടെ പോകണം ചിലപ്പോൾ മൂന്നും കൂടി ചേരേണ്ടിയൊക്കെ വരും അങ്ങനെ ഭഗവത്ഗീതയിലേക്ക് പോകണമെന്ന് ഇപ്പം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ
സാധാരണ ഭഗവത്ഗീത കേൾക്കാൻ നമ്മുടെ യൂട്യൂബിൻ്റെ മുമ്പിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ ഹാളിലോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കുന്നവരെ പോലെ ഇരിക്കുന്നവരല്ല നിങ്ങൾ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കേൾക്കാൻ 1150 പേര് ഞാൻ നമ്മുടെ ഫേസ് പേജ് ഓഫ് ചെയ്തിട്ട് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് അത്ര വ്യൂസ് ഉണ്ട്. അതിന് മുമ്പിലത്തെ ദിവസം 850 പേരുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്ക് താല്പര്യത്തോടുകൂടി മുമ്പിലിരിക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ, നിങ്ങൾ അങ്ങനെ ആയിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ കൺഫ്യൂഷൻ എനിക്കുണ്ടാവണ്ട. അതെങ്ങനെയാണ് സാർ? ഇന്നലെയും മിനിഞ്ഞാന്നോ മറ്റോ 2-3 പേര് പറഞ്ഞു, സാറേ അത് ഒന്നുകൂടി വിവരിക്കണം, ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. അതെന്താ മനസ്സിലാവാതിരിക്കാൻ കാരണം? എന്തായാലും ഇന്നലെ ഒരാൾക്ക്, കുറേയധികം പേർക്ക് ഒരു കാര്യം മനസ്സിലായി, ചക്കക്കുരുവും പ്ലാവും എല്ലാവർക്കും മനസ്സിലായി. ചക്കക്കുരു ശ്രീകൃഷ്ണനും പ്ലാവ് വിശ്വരൂപവുമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി. കാരണം ചക്കക്കുരുവിൽ ഇല്ലാത്തത് പലതും പ്ലാവിലുണ്ട്, അത് കുറേയധികം പേർക്ക് മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ശ്ലോകം എടുത്ത് പോവുക എന്നുള്ളത് എൻ്റെ മനസ്സിനോട് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ചിലത് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പച്ചയ്ക്ക് പറയുന്നത്. അറിഞ്ഞുകൂടാന്ന് പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് വലിയൊരു സുഖമാണ്. കാരണം എനിക്ക് തന്നെ കൺഫ്യൂഷനുള്ള അറിയാത്ത ഒരു സാധനം ഞാൻ വിവരിച്ചിട്ട്, ഒരു സന്ദേശം ഞാൻ വിവരിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുമ്പോഴുള്ള കുറ്റബോധം വിവരണാതീതമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ എടുത്ത ശ്ലോകം വേറൊരു രീതിയിൽ ഒന്നുകൂടി വിവരിക്കാം. അത് കുറേ കൂടി സയൻറ്റിഫിക്കൽ, ലോജിക്കൽ ആൻഡ് റാഷണലാണ് എന്നെനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വിഷയങ്ങൾ പഠിക്കാൻ ഏത് ശ്ലോകമെടുത്താലും ഏത് ഗ്രന്ഥമെടുത്താലും വേദമെടുത്താലും ശരി, വേദം ഇന്ന് വായിച്ച് ഞാൻ നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരുമ്പോൾ, സന്ദേശം പറഞ്ഞു തരുമ്പോൾ ഓർമ്മിക്കുക, 5000, 6000, 7000 BCയിൽ എഴുതിയ, BC 5000, 6000, 7000 എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് AD 2021 വിവരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി വേണം ഞാൻ വിവരിക്കാൻ. കാരണം മുമ്പിലിരിക്കുന്നവർ BCയിൽ ജീവിക്കുന്നവരല്ല. AD 2021 പാൻറ്റും ഷർട്ടും ടൈയും കെട്ടി സ്കൂട്ടറിലും കാറിലും എയറിലും ഒക്കെ പോകുന്നവരാണ്. അൾട്രാ മോഡേൺ 2G 3G 4G 5G ജനറേഷൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഇത്രയുള്ള ഒരു സാധനത്തിന് 60,000, 70,000 രൂപ കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരാണ് അൾട്രാ മോഡേൺ പോക്കറ്റിൽ വെച്ചോണ്ട്. നമ്മൾ പറയുന്നതൊക്കെ ധാരാളം പേര് കേൾക്കുന്നുണ്ട്. വെറുതെ ഭക്തിയോടുകൂടി സ്വർഗത്തിലേക്ക് കെട്ടിയെടുക്കാനല്ല നമ്മളെല്ലാം ഇത് കേൾക്കുന്നത്, മറിച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ കേട്ട് ഇന്നത്തെ ലോകത്തിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്താം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് അന്വേഷിച്ചു വരുന്നവരുടെ മുമ്പിൽ ഞാൻ വെറുതെ കുറേ പൂക്കളം ഇട്ടിട്ട് ഒരു ഓണപ്പൂക്കളം ഇട്ടാൽ പോരാ, അതിനേക്കാൾ കൂടുതൽ ചെയ്യണമെന്ന ഒരു തോന്നലുള്ളത് കൊണ്ടാണ് വിഷയത്തിലേക്ക് ഒന്നുകൂടി കടന്ന് അതിലൂടെ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്